സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പി എസ് സി ബുള്ളറ്റിന്റെ സ്പെഷ്യൽ എഡിഷനിൽ തന്നിരിക്കുന്ന കഴിഞ്ഞ 35 വർഷത്തെ വിവിധ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചവ ഉൾപ്പെടെയുള്ള പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപെടുത്തപ്പെട്ടതിന് കാരണം. ഏഷ്യയും ആഫ്രിക്കയും തമ്മിലുള്ള കരബന്ധം വേർപെടുത്തപ്പെട്ടതിന് കാരണം സൂയസ് കനാലാണ്. സൂയസ് കനാൽ. ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തി ചന്ദ്രഗുപ്ത മൗര്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ. ഈസ്റ്റ് ലണ്ടൻ എന്ന ആഫ്രിക്കൻ തുറമുഖ പട്ടണം ഏത് രാജ്യത്താണ്? ദക്ഷിണാഫ്രിക്കയിലാണ്. ഈസ്റ്റ് ലണ്ടൻ എന്ന ആഫ്രിക്കൻ തുറമുഖ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയിലാണ്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യൂജിൻ പി ഓഡമാണ്. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് യുജിൻ പി ഓഡം. എ ആർ റഹ്മാൻ ജനിച്ചത് എവിടെയാണ് ചെന്നൈ. ഗാന്ധി സമാധാന സമ്മാനത്തിന് ആദ്യമായി അർഹനായത് ജൂലിയസ് നെരേര. ജൂലിയസ് നെരേര. ചരക സംഹിത എന്തിനെ കുറിച്ചുള്ള ഗ്രന്ഥമാണ്? ചരക സംഹിത വൈദ്യം. 1986 ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണ നിയമം പാസാക്കിയപ്പോൾ പ്രധാനമന്ത്രിയായിരുന്നത് രാജീവ് ഗാന്ധിയാണ്. 1986 ഈഴവരുടെ മതപരിവർത്തന സംരംഭം എന്ന പുസ്തകം രചിച്ചത് സി വി കുഞ്ഞുരാമനാണ്. പുസ്തകത്തിന്റെ പേര് ഈഴവരുടെ മതപരിവർത്തന സംരംഭം. പുസ്തകം രചിച്ചത് ആരാണ്? സി വി കുഞ്ഞുരാമൻ. 1987 സെപ്റ്റംബർ 16 ഒപ്പുവെച്ച ഉടമ്പടി മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ചത് 1987 സെപ്റ്റംബർ 16 മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ചത്. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിടുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. 2020 എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി സജ്ജമാക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്ര സർക്കാർ പദ്ധതി ഏതാണ്? ഇന്ദ്രധനുഷ്. 1980 ഏത് സംസ്ഥാനത്താണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന പ്രക്ഷോഭം നടന്നത്? പേര് ജംഗിൾ ബച്ചാവോ ആന്തോളൻ. വർഷം 1980 ഏത് സംസ്ഥാനത്താണ് ജംഗിൾ ബച്ചാവോ ആന്തോളൻ എന്ന പ്രക്ഷോഭം നടന്നത്? ബീഹാർ. സ്വാതന്ത്ര്യാനന്തരം 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ്. സ്വാതന്ത്ര്യാനന്തരം 1965 ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിനു താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിനു താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി ലിപിയിലാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിനു താഴെ സത്യമേവ ജയതേ എന്നെഴുതിയിരിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം എന്നാണ് 22. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം ഏത് നഗരത്തിലാണ്? ആംസ്റ്റർഡാമാണ്. ഗ്രീൻ പീസ് പരിസ്ഥിതി സംഘടനയാണ്. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസിന്റെ ആസ്ഥാനം എവിടെയാണ്? ആംസ്റ്റർഡാമിലാണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നിയമിതമായ വർഷം
മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി, നിയമിതമായ വർഷം 2010 ആണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച വർഷം ഏതാണ്? 2011 ആണ്. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി നിയമിതമായത് 2010 ലും റിപ്പോർട്ട് സമർപ്പിച്ചത് 2011 ലുമാണ്. അജണ്ട 21 എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അജണ്ട 21 പരിസ്ഥിതി സംരക്ഷണമാണ്. അജണ്ട 21 എന്നത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പരിസ്ഥിതി സംരക്ഷണം. വയോജനങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അവരുടെ പരിചരണം എന്നിവയെ സംബന്ധിച്ച വൈദ്യശാസ്ത്ര ശാഖ ജെറിയാട്രിക്സ് എന്നതാണ്. വയോജനങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾ, അവരുടെ പരിചരണം എന്നിവയെ സംബന്ധിച്ച വൈദ്യശാസ്ത്ര ശാഖയാണ് ജെറിയാട്രിക്സ്. കേരള സംസ്ഥാനം രൂപം കൊണ്ട ശേഷം ആദ്യ സെൻസസ് നടന്ന വർഷം 1961 ആണ്. കേരള സംസ്ഥാനം രൂപം കൊണ്ടതിന് ശേഷം ആദ്യത്തെ സെൻസസ് നടന്ന വർഷം 1961. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ സഞ്ചാരി ആരാണ്? മാർക്കോ പോളോയാണ്. കോഴിക്കോടിനെ കുറിച്ച് പരാമർശിച്ച ആദ്യത്തെ സഞ്ചാരിയാണ് മാർക്കോ പോളോ. അടുത്ത ചോദ്യം, ചേരമാൻ പറമ്പ് എവിടെയാണ്? ചേരമാൻ പറമ്പ് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ. പന്തളം കേരളവർമ്മ സ്വീകരിച്ചിരിക്കുന്ന തൂലികാനാമം, കവിതിലകൻ എന്ന തൂലികാനാമം സ്വീകരിച്ചത് പന്തളം കേരളവർമ്മയാണ്. മൂക്കിലൂടെ ശ്വസിക്കാത്ത കശേരുജീവി മത്സ്യം. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് എവിടെയും ബസ് നിർത്തുന്നതിന് KSRTC ആരംഭിച്ച അൺലിമിറ്റഡ് ഓർഡിനറി സർവീസ് ആണ് ജനത എന്നത്. മീനമാതാ രോഗം ആദ്യമായിട്ട് കാണപ്പെട്ടത് ഏത് രാജ്യത്താണ്? ജപ്പാനിലാണ്. മീനമാതാ രോഗം ആദ്യമായിട്ട് കാണപ്പെട്ട രാജ്യം ഏതാണ്? ജപ്പാനാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സിംഹങ്ങൾ കാണപ്പെടുന്ന വനം ഗിർ വനമാണ്. ഇന്ത്യയിൽ ആദ്യമായി സർവീസസ് നടത്തിയ തീവണ്ടി ഫെയറി ക്യൂനാണ്. കാഫിർ എന്ന കൃതി രചിച്ചത് KT മുഹമ്മദാണ്. അപ്പിക്കോ പ്രസ്ഥാനം രൂപീകരിച്ചത് പാണ്ഡുരംഗ ഹെഡ്കെ ആണ്. കനാലുകളുടെ നാട് എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനാണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളാണ്. ഏത് രാജ്യത്താണ്? നേപ്പാൾ. സാഹിത്യ നോബലിന് അർഹനായ ആദ്യത്തെ പ്രധാനമന്ത്രി സർ വിൻസ്റ്റൺ ചർച്ചിൽ ആണ്. ശതന്ത്രി എന്നറിയപ്പെട്ടിരുന്ന നദി സത്ലജ് ആണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. ശതവാഹന രാജാക്കന്മാരുടെ സദസ്സിലെ ഭാഷ പ്രാകൃത ഭാഷ. സസ്യവർഗീകരണ സമ്പ്രദായത്തിന്റെ ആചാര്യൻ കരോലസ് ലിനയസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഏക അമേരിക്കൻ പ്രസിഡന്റ് വില്യം ഹോവാർഡ് താഫ്റ്റ്. ജഹാംഗീർ ചക്രവർത്തി ഏത് പേരിലാണ് മുമ്പ് അറിയപ്പെട്ടിരുന്നത്? സലീം. എന്നാണ്. ദഹ്ബോൾ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്?
ദഹ്ബോൾ വൈദ്യുത നിലയം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ദഹ്ബോൾ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. ലാ മെർസെയ്ൽസ് ഏത് രാജ്യത്തിന്റെ ദേശീയ ഗാനമാണ്? ഫ്രാൻസ്. ചരാർ ഇ ഷെറീഫ് പള്ളി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ചരാർ ഇ ഷെറീഫ് പള്ളി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരിലാണ്. ബാഡ്മിന്റൺ എന്നു പേരുള്ള രണ്ട് ഗ്രാമങ്ങളുള്ള രാജ്യം ഇംഗ്ലണ്ടാണ്. ഇക്കോസിസ്റ്റം എന്ന പദം നിർമ്മിച്ചത് ട്രാൻസ്ലി ആണ്. ഇക്കോസിസ്റ്റം എന്ന പദം നിർമ്മിച്ചത് ട്രാൻസ്ലി. വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം. ഇന്ദിരാഗാന്ധി പര്യാവരൺ പുരസ്കാരം നൽകപ്പെടുന്നത് വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ്. വനം പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് നൽകപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധി പര്യാവൺ പുരസ്കാരം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആധാരമാക്കി നാരായണം നോവലിൻ്റെ പേര് നാരായണം എന്ന നോവൽ രചിച്ചത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതം ആസ്പദമാക്കിയിട്ട് നാരായണം എന്ന നോവൽ, നാരായണം എന്നത് നോവലാണ്, രചിച്ചത് ആരാണ്? പെരുമ്പടവം ശ്രീധരനാണ്. കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ എത്ര പരിസ്ഥിതി ലോല വില്ലേജുകളുണ്ട്? 123 കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതി ലോല വില്ലേജുകളുടെ എണ്ണം എത്രയാണ്? 123. ഏത് നവോത്ഥാന നായകന്റെ വീട്ടുപേരായിരുന്നു കിടാരത്തിൽ? കിടാരത്തിൽ എന്നത് ആരുടെ വീട്ടുപേരായിരുന്നു? കുറുമ്പൻ ദൈവത്താൻ. കുറുമ്പൻ ദൈവത്താൻ്റെ വീട്ടുപേരായിരുന്നു കിടാരത്തിൽ. കിടാരത്തിൽ എന്നത് ഏത് നവോത്ഥാന നായകന്റെ വീട്ടുപേരായിരുന്നു? കുറുമ്പൻ ദൈവത്താൻ. വാൻകാരി മാതായി 1971 തുടക്കം കുറിച്ച പ്രസ്ഥാനം ഗ്രീൻ ബെൽറ്റ്. ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? വാൻകാരി മാതായി ആണ്. വാൻകാരി മാതായി 1971 തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം. ഭരണഘടനയുടെ 371C അനുച്ഛേദം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മണിപ്പൂർ. സിൽവി കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സിൽവി കൾച്ചർ വനം. സിൽവി കൾച്ചർ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വനം. കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ, കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിൻ്റെ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത്? 37% പ്രദേശമാണ്. കസ്തൂരി രംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ പശ്ചിമഘട്ടത്തിൻ്റെ എത്ര ശതമാനം പ്രദേശമാണ് പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്തത്? 37%. വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന് കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകൻ വി.ടി. ഭട്ടതിരിപ്പാടാണ്. വ്യത്യസ്ത ജാതികളിൽപ്പെട്ടവർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിന് കൊടുമുണ്ട കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വി.ടി. ഭട്ടതിരിപ്പാട്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പരിസ്ഥിതിയാണ്. നാട് നാട്ടുകാർ ഭരിക്കണം എന്ന് സ്വാതന്ത്ര്യത്തിന് 138 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ദേശാഭിമാനി വേലുത്തമ്പി ദളവയാണ്. നാട് നാട്ടുകാർ ഭരിക്കണമെന്ന് സ്വാതന്ത്ര്യത്തിന് 138 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ദേശാഭിമാനി ആരാണ്? വേലുത്തമ്പി ദളവ. ജീവമണ്ഡലം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ എഡ്വേർഡ് സ്വാസ് ആണ്. ജീവമണ്ഡലം, ജീവമണ്ഡലം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? എഡ്വേർഡ് സ്വാസ്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹക്കൂട്. മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചവർക്കുള്ള കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയുടെ പേര് എന്താണ്? സ്നേഹക്കൂട്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ
റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. IUCN എന്നാൽ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിനൻസ്. ജീവനുള്ളവ പ്രകാശം പുറപ്പെടുവിക്കുന്ന പ്രതിഭാസമാണ് ബയോലൂമിനൻസ്. മേഘങ്ങളോ ജലബാഷ്പമോ ഇല്ലാത്ത അന്തരീക്ഷ പാളി തെർമോസ്ഫിയർ ആണ്. മേഘങ്ങളോ ജലബാഷ്പമോ ഇല്ലാത്ത അന്തരീക്ഷ പാളി ഏതാണ്? തെർമോസ്ഫിയർ. തെർമോസ്ഫിയറിൽ മേഘങ്ങളോ ജലബാഷ്പമോ ഇല്ല. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ്, ജൂലൈ 28 ആണ്. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ജൂലൈ 28. ഭരണഘടനയുടെ 371 I അനുച്ഛേദം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോവ. മനുഷ്യ ശരീരത്തിൽ അമരവിത്തിൻ്റെ ആകൃതിയിലുള്ള അവയവം വൃക്കയാണ്. മനുഷ്യ ശരീരത്തിൽ അമരവിത്തിൻ്റെ ആകൃതിയിലുള്ള അവയവം ഏതാണ്? വൃക്ക. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ IUCN ആണ് ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടന. ലോകത്തിലെ ആദ്യത്തെ പരിസ്ഥിതി സംഘടനയാണ് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയിൽ എത്ര ആറ്റങ്ങളുണ്ട്? ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. ഫോസ്ഫറസിന്റെ ഒരു തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 4. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡയാണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ ചിഹ്നം ഭീമൻ പാണ്ഡ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ബീറ്റാ കരോട്ടീൻ. പ്രോ വൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണ്? ബീറ്റാ കരോട്ടീൻ ആണ്. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ആപ്ലിക്കേഷനാണ് പോൾ ആപ്പ്. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്പിലൂടെ ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേരാണ് പോൾ ആപ്പ്. കോപ്പൻഹേഗൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 2009. കോപ്പൻഹേഗൻ ഉടമ്പടി ഒപ്പുവെച്ചത് 2009. ബക്കി ബോളുകൾ ഏത് മൂലകത്തിന്റെ രൂപാന്തരണമാണ്? കാർബൺ. കാർബണിന്റെ രൂപാന്തരണമാണ് ബക്കി ബോളുകൾ. ബക്കി ബോളുകൾ ഏത് മൂലകത്തിന്റെ രൂപാന്തരണമാണ്? കാർബൺ. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1997. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ച വർഷം ഏതാണ്? 1997 ആണ്. ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതി സഞ്ജീവനി. ദേശീയ ഔഷധ സസ്യ ബോർഡിന്റെ സാമ്പത്തിക സഹായത്തോടെ 2002 ആരംഭിച്ച ഔഷധ വ്യാപന പദ്ധതിയുടെ പേരാണ് സഞ്ജീവനി. ദശോളി ഗ്രാം സ്വരാജ്യ സംഘിന്റെയും ചാന്ദി പ്രസാദ് ഭട്ടിന്റെയും നേതൃത്വത്തിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. ദശോളി ഗ്രാം സ്വരാജ്യ സംഘിന്റെയും ചാന്ദി പ്രസാദ് ഭട്ടിന്റെയും നേതൃത്വത്തിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡിൽ ആരംഭിച്ച പ്രസ്ഥാനം ചിപ്കോ. സർക്കാർ ചില ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി ഏത് പേരിൽ അറിയപ്പെടുന്നു? സെസ്. സർക്കാർ ചില ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി അറിയപ്പെടുന്നത് സെസ്. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ 32 ആണ്. കേരള സംസ്ഥാനത്തെ സൂചിപ്പിക്കുന്ന GST ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് 32. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിജയ് പി ഭട്കർ ആണ്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വിജയ് പി ഭട്കർ. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ പരം 8000. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് സംഘടനകൾക്കും ലഭിക്കാൻ അർഹതയുള്ളത്?
സമാധാനം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനമാണ് സംഘടനകൾക്കും ലഭിക്കാനായിട്ട് അർഹതയുള്ളത്. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് സംഘടനകൾക്കും ലഭിക്കാൻ അർഹതയുള്ളത്? സമാധാനമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം കന്യാകുമാരി. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല വിശാഖപട്ടണമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കപ്പൽ നിർമ്മാണശാല വിശാഖപട്ടണം. വിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്നത് ഫൂജിയാമ. വിശുദ്ധ പർവ്വതം ഫ്യൂജിയാമ. ഇന്റർനെറ്റിന്റെ ലോകത്തെ SMS എന്നറിയപ്പെടുന്നത് ട്വിറ്റർ. സാധാരണയായി ആവശ്യത്തിലധികം പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്ന അധിക നികുതി ഏത്? സെസ്. സാധാരണയായിട്ട് ആവശ്യത്തിലധികം പണം ലഭിച്ചു കഴിഞ്ഞാൽ നിർത്തലാക്കുന്ന അധിക നികുതിയാണ് സെസ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ശരീരഭാഗം സെറിബ്രമാണ്. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്ന ശരീരഭാഗം ഏതാണ്? സെറിബ്രമാണ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏത്? നൈട്രജനാണ്. ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം നൈട്രജൻ. ഗൾഫ് ഓഫ് മാന്നാറിലേക്ക് ഒഴുകിയെത്തുന്ന നദി താമ്രപർണിയാണ്. ഗൾഫ് ഓഫ് മാന്നാറിലേക്ക് ഒഴുകിയെത്തുന്നത് ഏത് നദിയാണ്? താമ്രപർണി. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ലീലാകുമാരി അമ്മയാണ്. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയത് ലീലാകുമാരി അമ്മ. ചിത്രദുർഗ ചെമ്പ് ഖനി ഏത് സംസ്ഥാനത്താണ്? ചിത്രദുർഗ ചെമ്പ് ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയാണ്. കർണാടക. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്? 150 ഡിഗ്രി. ഒരു കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എത്ര ഡിഗ്രി കോണളവിലുള്ള ദ്വിമാന കാഴ്ചയാണ് സാധ്യമാകുന്നത്? 150 ഡിഗ്രി. പണ്ട് നവയോഗിപുരം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം തിരുനാവായ. നവയോഗിപുരം എന്നറിയപ്പെട്ടിരുന്നത് തിരുനാവായയാണ്. ചന്ദ്രന്റെ സാന്ദ്രത 3.34 ഗ്രാം പ്രതി ക്യൂബിക് സെന്റിമീറ്റർ ആണ്. ചന്ദ്രന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 3.34 ഗ്രാം പെർ ക്യൂബിക് സെന്റിമീറ്റർ. എയ്ഡ്സ് ബാധിതർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കർണാടകയാണ്. കർണാടകയാണ് എയ്ഡ്സ് ബാധിതർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം. വേനൽക്കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതകമാണ് ചാൾസ് നിയമം. വേനൽക്കാലങ്ങളിൽ സോഡ നിറച്ച ബോട്ടിലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട വാതക നിയമം ഏതാണ്? ചാൾസ് നിയമം. കേരള സർക്കാർ അയ്യങ്കാളി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 28 ആണ്. കേരള സർക്കാർ അയ്യങ്കാളി ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 28. ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യ പദം സൂചിപ്പിക്കുന്നത് എന്ത്? അതിൻ്റെ ജീനസ് ആണ് ഒരു ജീവിയുടെ ശാസ്ത്രീയ നാമത്തിലെ ആദ്യത്തെ പദം സൂചിപ്പിക്കുന്നത്. ഹെലിനി, അറ്റ്ലസ്, പ്രോമിത്യൂസ് എന്നിവ എന്തിൻ്റെ ഉപഗ്രഹങ്ങളാണ്? ശനിയുടെ ഉപഗ്രഹങ്ങളാണ് ഹെലിനി, അറ്റ്ലസ്, പ്രോമിത്യൂസ് എന്നിവ. ശനിയുടെ ഉപഗ്രഹങ്ങളാണ് ഹെലിനി, അറ്റ്ലസ്, പ്രോമിത്യൂസ് എന്നിവ. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കാരണമുള്ള രോഗം അപസ്മാരമാണ്. തലച്ചോറിൽ തുടർച്ചയായിട്ട് ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് കാരണമുള്ള രോഗമാണ് അപസ്മാരം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഡാവിഞ്ചി എന്നറിയപ്പെട്ടത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഡാവിഞ്ചി എന്നറിയപ്പെട്ടത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ഡാവിഞ്ചി എന്ന് അറിയപ്പെട്ടത്. ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി, 6ാം പഞ്ചവത്സര പദ്ധതിയാണ് ഗാന്ധിയൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി. 6ാം പഞ്ചവത്സര പദ്ധതി. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈബീരിയ എന്നറിയപ്പെട്ട ജയിൽ സെല്ലുലാർ ജയിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയിലെ സൈബീരിയ എന്നറിയപ്പെട്ടത് ഏത് ജയിലാണ്? സെല്ലുലാർ ജയിൽ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ കേരളീയൻ TC യോഹന്നാൻ ആണ്. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യത്തെ കേരളീയനാണ് TC യോഹന്നാൻ. 1979 ത്രീ മൈൽ ഐലൻഡ് ആണവ ദുരന്തം നടന്ന രാജ്യം USA ആണ്.
കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് തരം ശിലകളാണ്? കായാന്ത്രിത ശിലകളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് തരം ശിലകളാണ്? കായാന്ത്രിത ശിലകൾ. ആറാമത്തെ രുചി ഒളിഗോഗസ്റ്റസ് ആണ്. ഒളിഗോഗസ്റ്റസ് ആണ് ആറാമത്തെ രുചിയായിട്ട് അറിയപ്പെടുന്നത്. ഒളിഗോഗസ്റ്റസ് ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണറാണ്. ബാങ്ക് നോട്ടുകളുടെ മൂല്യത്തിന് ഉറപ്പ് കൊടുക്കുന്നത് റിസർവ് ബാങ്ക് ഗവർണർ. ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത് എന്നാണ്? 1949 സെപ്റ്റംബർ 14 ഭരണഘടനാ നിർമ്മാതാക്കൾ ഹിന്ദിക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകിയത്. 1949 സെപ്റ്റംബർ 14. RNA-യിൽ കാണാത്ത നൈട്രജൻ ബേസ് തൈമിനാണ്. RNA-യിൽ കാണാത്ത നൈട്രജൻ ബേസ് ഏതാണ്? തൈമിൻ. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമായ ബലം പ്രതല ബലമാണ്. മഴക്കോട്ടുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളുടെ ജലപ്രതിരോധത്തിന് കാരണമായ ബലമാണ് പ്രതല ബലം. സിവറ്റോൺ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി വെരുഗാണ്. സിവറ്റോൺ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി ഏതാണ്? വെരുഗ. പോക്സോ നിയമം എന്നാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പോക്സോ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പുൽത്തുമ്പിലൂടെ സസ്യശരീരത്തിൽ അധികമുള്ള ജലം പുറത്തു പോകുന്ന പ്രക്രിയയാണ് ഗട്ടേഷൻ. ഗട്ടേഷൻ എന്നത് പുൽത്തുമ്പിലൂടെ സസ്യശരീരത്തിൽ അധികമുള്ള ജലം പുറത്തു പോകുന്ന പ്രക്രിയ ഗട്ടേഷൻ. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. 1973 സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ന്യൂലാൻഡ്സ് ആണ്. മൂലകങ്ങളുടെ വർഗീകരണത്തിൽ അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ്സ്. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 15(1) എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്റ്റേറ്റ് ഇൻഫോർമേഷൻ കമ്മീഷന്റെ രൂപവത്കരണം. സെക്ഷൻ 15(1). കേരളത്തിലെ ആദ്യത്തെ ഉരുക്കണക്കെട്ട് നിർമ്മിച്ചത് ഏത് നദിയിലാണ്? ഭാരതപ്പുഴയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഉരുക്കണക്കെട്ട് നിർമ്മിച്ചത്. ഭാരതപ്പുഴ. സസ്യലോകത്തെ ഉഭയജീവികൾ എന്നറിയപ്പെടുന്നത് ബ്രയോഫൈറ്റുകളാണ്. മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കുപ്പകൊല്ലി ഏത് ജില്ലയിലാണ്? കുപ്പകൊല്ലി. മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ കുപ്പകൊല്ലി ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. മഹാശിലായുഗത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് എവിടെ നിന്നുമാണ്? കുപ്പകൊല്ലിയാണ്. ജില്ല ഏതാണ്? വയനാടാണ്. രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശങ്ങളും പേശികോശങ്ങളും തമ്മിലോ ബന്ധിപ്പിക്കുന്ന ഭാഗം സിനാപ്സ്. ചുറ്റിക കൊണ്ട് ആണി അടിച്ചു കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്നത് ആവേഗബലമാണ്. ഖജുരാഹോ ക്ഷേത്രങ്ങൾ ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ് ഖജുരാഹോ ക്ഷേത്രങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള സംസ്ഥാന തലസ്ഥാനം ഷിംലയാണ്.